സുധാകരനെ കെപിസിസി അധ്യക്ഷ സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ട് എംപിമാർ അടങ്ങുന്ന സംഘം എസിസി ജനറൽ സെക്രട്ടറി കെസി വേണുഗോപാലിനെ വീണ്ടും കത്ത് നൽകി ഈ വീണ്ടും കത്ത് നൽകി എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒന്ന് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ഒരു കത്ത് മൂന്നാല് എംപിമാർ ഒപ്പിട്ട് ഹൈക്കമാൻഡിന് കൊടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും മറ്റുള്ള എംപിമാരെല്ലാം കൂടെ ചേർന്ന് ഒരു കത്ത് അങ്ങ് കൊടുത്തിരിക്കുകയാണ് ഇത്രയും ചതി ഇനി കിട്ടാനുണ്ടോ സുധാകരന് സുധാകരനോടൊപ്പം ലോക്സഭയിലുള്ള എംപിമാരാണ് കൂടുതലും ഒപ്പിട്ടിരിക്കുന്നതിനകത്ത് രാജ്യസഭയിലുള്ളവർ കുറച്ചുപേരെ ഒപ്പിട്ടിട്ടുള്ളൂ ബാക്കി ലോക്സഭയിൽ സുധാകരനോടൊപ്പം ഇരുന്നവരാണ് ആ ഒപ്പം ഇരിക്കുന്നവരെയെങ്കിലും കൂടെ നിർത്തിക്കൂടെ സുധാകരൻ അവർ പോലും സുധാകരൻ്റെ കൂടെ ഇല്ല മാത്യു കുഴൽനാടൻ എം എൽ എ അറിയാവല്ലോ നിയമസഭയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വാദോരാതെ പ്രസംഗിച്ച മൂവാറ്റുപുഴ എം എൽ എ അദ്ദേഹത്തെ കെ പി സി സിയുടെ പണം സൂക്ഷിക്കാൻ അതിൻ്റെ ട്രഷറാക്കാനുള്ള സുധാകരൻ്റെ നീക്കം തടയണമെന്നും എം പിമാർ കൊടുത്ത കത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് വേറെ ആർക്കും അല്ല കൊടുത്തത് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനാണ് കൊടുത്തിരിക്കുന്നത് വേണുഗോപാലാവുമ്പോൾ ഇതൊക്കെ ഹൈക്കമാൻഡിൻ്റെ അടുത്ത് നിന്നും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അടുത്തുമൊക്കെ ചെന്ന് നിന്ന് തലയുറിഞ്ഞൊക്കെ നിന്ന് ഇതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യും അവർക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ഈ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാൻ മലയാളി മാമന് അതിനുള്ള വിരുദ് കരവിരുദ് പ്രത്യേകം ഉണ്ടെന്ന് ഇവർക്കൊക്കെ അറിയാം എം കെ രാഘവൻ കെ മുരളീധരൻ ബെന്നി ബഹനാൻ ടി എൻ പ്രതാപൻ അടൂർ പ്രകാശ് തുടങ്ങിയ എം പിമാരാണ് നേരിട്ട് പരാതി നൽകിയത് നേരത്തെ രംഗത്ത് വരാത്തവരും ഇക്കുറി ഈ പരാതിയിൽ ഒപ്പുവച്ചിട്ടുണ്ട് കുഴൽനാടനും വി ടി ബൽറാമും ജയന്തും ടി യു രാധാകൃഷ്ണനും തുടങ്ങിയ നേതാക്കളും കെ പി സി സി സ്റ്റാഫും ചേർന്നാണ് പാർട്ടി ഭരണം കേരളത്തിൽ നടത്തുന്നത് അതാണ് കത്തിലെ മറ്റൊരാരോപണം ഇവരെ കൂടാതെ സുധാകരന് നിലനിൽപ്പില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യം അവരാണ് ഇടത്തും വലത്തും മുൻപിലും പുറകിലുമല്ല അതിന് പരിഹാരം കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുക എന്നത് മാത്രമാണ് അതാണ് അവർ ആ കത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇരട്ട പദവി പാടില്ലെന്ന് ചിന്തൻ ശിബിരം തീരുമാനമുണ്ടായിട്ടും എം എൽ എ ആയ കുഴൽനാടനെ ട്രഷറാക്കാനാണ് സുധാകർജിയുടെ നീക്കം ഇത് അംഗീകരിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്തു വന്നാലും അത് അംഗീകരിക്കുന്ന പ്രശ്നമേയാണ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ഈ ഘട്ടത്തിൽ ഏതാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 പടിവാതിക്കലിൽ എത്തിക്കഴിഞ്ഞു പാർട്ടി ദുർബലമാവുകയാണ് സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നവും അനാരോഗ്യ പ്രസ്താവനകളും ജില്ലാ നേതൃത്വങ്ങളെ കൊണ്ട് സംഘടനാ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റാത്തതും നേരത്തെ തന്നെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഡി സി സി ബ്ലോക്ക് മണ്ഡലം പുനഃസംഘടന നടത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാൽ ജില്ലാ സമിതികൾക്ക് പ്രാഥമിക പട്ടിക പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുള്ളതാണ് വസ്തുത പലയിടത്തും ജില്ലാ സമിതി യോഗം ചേർന്നാൽ കൂട്ടത്തല്ലാണ് കൂട്ടയടിയാണ് ഇതിനിടെ അനാവശ്യമായി ചില നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് സുധാകരൻ പ്രശ്നം വഷളാക്കിയിട്ടുമുണ്ട് പത്തനംതിട്ട മുൻ ഡി സി സി അധ്യക്ഷൻ ബാബു ജോർജ് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തത് എന്തിനാ അവിടുത്തെ കൂടിയാലോചനയിൽ പുനഃസംഘടനയുടെ കൂടിയാലോചനയിൽ ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ ശ്രമിച്ചു അതിനെ ചോദ്യം ചെയ്തതാണ് അപ്പം അവർ ബാബു ജോർജ് ഉൾപ്പെടെ പുറത്തിറങ്ങിയപ്പോൾ കഥ കടച്ചിട്ട് ഡി സി സി പ്രസിഡൻ്റ് റൂമിലിരുന്ന് അവർ കൂടിയാലോചന തുടങ്ങി അത് വീണ്ടും പറ്റത്തില്ലെന്ന് പറയാൻ ആ കഥക് തള്ളി തുറന്നതിനാണ് ബാബു ജോർജിനെ സസ്പെൻഡ് ചെയ്തത് ഈ നടപടിയിൽ എ ഗ്രൂപ്പ് ക്ഷുഭിതരാണ് പത്തനംതിട്ടയിലോ കാസർഗോഡോ നിലവിലുള്ള ജില്ലാ സമിതികൾ യോഗം ചേർന്ന് പട്ടിക ഉണ്ടാക്കാനുള്ള സാഹചര്യം നടക്കത്തേയില്ല അങ്ങനെ സാഹചര്യമില്ല ഇതും ആ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പുനഃസംഘടന നടത്താനുള്ള ജില്ലാ സമിതികൾ പട്ടിക തയ്യാറാക്കി അയക്കാൻ തടസ്സം നിൽക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നാണ് സുധാകരൻ്റെ പക്ഷം പറയുന്നത് സുധാകരൻ്റെ പക്ഷം വെറുതെ ഇരിക്കുമല്ല സുധാകര പക്ഷം അഡ്വാൻസ്ഡായി അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനെല്ലാം പ്രശ്നക്കാർ
സതീശനോടൊപ്പമുള്ളവരാണ്. ബഹുഭൂരിപക്ഷം ജില്ലാ സമിതികളിലും ഏറ്റുമുട്ടലുണ്ടായി. സമവായ സാധ്യതകളുള്ള ജില്ലകളിൽ നിന്ന് പോലും പട്ടിക അയക്കാൻ തടസ്സം നിൽക്കുന്നു. കെ പി സി സി തീരുമാനപ്രകാരമാണ് ജില്ലാ സമിതികൾ രൂപീകരിച്ച് ഒരു മാസത്തിനകം ഡി സി സിയുടെയും മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളുടെ പട്ടിക അയക്കാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ മരിയാപുരം ശ്രീകുമാറിൻ്റെ നേതൃത്വത്തിൽ ചിലരെ ഒഴിവാക്കി പട്ടിക തയ്യാറാക്കാനുള്ള നീക്കം ലിജുവാണ് തടഞ്ഞത്. യോഗം നടക്കുമ്പോൾ ലിജു കെ സുധാകരനെ വിളിച്ച് പരാതി പറഞ്ഞു. സുധാകരൻ അപ്പോൾ തന്നെ ഇടപെട്ടു. തുടർന്ന് മരിയാപുരം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇറങ്ങിപ്പോയി. ഇതുപോലെയാണ് എല്ലാ ജില്ലകളിലും, എല്ലാ ജില്ലകളിലും നടക്കുന്നത് ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ സുധാകരൻ്റെ വർദ്ധിപ്പിച്ച നികുതി അടയ്ക്കരുതെന്നും കോൺഗ്രസ് സംരക്ഷിക്കുമെന്നുമുള്ള പ്രസ്താവന കോൺഗ്രസ് നേതാക്കൾ തന്നെ തള്ളിക്കളഞ്ഞു. ഇന്ധന സെസിൻ്റെ പേരിൽ നടത്തിയ സമര നാടകം പൊളിഞ്ഞു. അത് ഒരു ദിവസം കൊണ്ട് അതങ്ങ് ഒളിഞ്ഞു. അതിന് പിന്നാലെയാണ് സുധാകരനും വി ഡി സതീശനും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായത്. സംസ്ഥാന ബജറ്റിലെ കൂട്ടിയ നികുതി അടയ്ക്കരുതെന്ന സുധാകരൻ്റെ ആഹ്വാനത്തെ സതീശൻ പരസ്യമായിട്ടാണ് തള്ളിയത്. ഇക്കാര്യം അറിയില്ലെന്ന് കോട്ടയം പ്രസ് ക്ലബിൻ്റെ മുഖാമുഖം പരിപാടിയിലാണ് സതീശൻ പറഞ്ഞത്. ഇത് കോൺഗ്രസിൻ്റെ നിലപാടാണോ എന്ന ചോദ്യത്തിനും ഇക്കാര്യം തൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്ന മറുപടിയാണ് ആവർത്തിച്ചത്. നികുതി അടയ്ക്കരുതെന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്യുന്നതായി സുധാകരൻ ഡൽഹിയിൽ പറഞ്ഞത് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ നൈസായി ചിരിച്ചു തള്ളുകയാണ് സതീശൻ ചെയ്തത്.